தந்தி பாவன ஸ்ருதிலயமா ஸ்ருதி നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിലേക്ക് സ്വാഗതം. ക്രിസ്ത്യാനി, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ക്രിസ്ത്യാനി? ക്രിസ്തുവിന്റെ അനുയായി, ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്, ഇതാണ് ആ പദത്തിനർത്ഥം. അന്വർത്ഥവുമാണ്. ഓരോ ക്രിസ്തീയ ജീവിതവും ക്രിസ്തു എന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതവും ആ ഒരൊറ്റ വ്യക്തിയുടെ പുറകെയുള്ള യാത്രയാണ്. സത്യമാണ്, വഴിയറിയാതെ തെല്ലൊന്ന് ഭ്രമിച്ചു നിൽക്കുമ്പോൾ അതിലെ വന്ന ഒരു വ്യക്തിയോട് എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്, ആ അങ്ങോട്ടാണോ പോകേണ്ടത്, പേടിക്കണ്ട, എന്റെ പിന്നാലെ വന്നോളൂ, ആ വ്യക്തി ആ സ്ഥലത്തേക്കുള്ള വഴിയായി വഴി ചോദിച്ച വ്യക്തിക്ക് മാറുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വഴി, നമ്മുടെ പുറകെയുള്ള യാത്ര അത് ക്രിസ്തുവിന്റെ പുറകെയുള്ള യാത്രയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ്. കാരണം നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ എല്ലാം ദൈവോന്മുഖമാണ്. അങ്ങനെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട ജീവിതങ്ങളാണ് ഞാനും നിങ്ങളും. അങ്ങനെ ഒരു വ്യക്തിയെ കേന്ദ്രീകൃതമാക്കി, ക്രിസ്തു എന്ന വ്യക്തിയെ കേന്ദ്രീകൃതമാക്കി ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, സംസാരിക്കാൻ, കാണാൻ, കേൾക്കാൻ എല്ലാമുള്ള കൃപ പുണ്യം നമ്മുടെ ജീവിതങ്ങൾക്ക് ഉണ്ടാകട്ടെ, ഉണ്ടാകണമേ എന്ന വലിയ പ്രാർത്ഥനയാണ് സ്മൃതിഗീതം ആരംഭിക്കുമ്പോൾ എന്റെ മനസ്സിൽ. പതിവുപോലെ നമ്മോടൊപ്പമുണ്ട് മൂന്ന് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ. ആദ്യം പരിചയപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ചെറിയാൻ കുനിയന്തോടത്തച്ഛൻ, CMI സഭാംഗം. അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥരചയിതാവാണ്. ഒരുപാട് ക്രിസ്തീയ ഗാനങ്ങൾ നമുക്ക് സംഭാവന നൽകി. മലയാള ഭാഷാ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ നമ്മോടൊപ്പമുള്ള സാമീപ്യം നമുക്ക് തീർത്തും ഈ എപ്പിസോഡിന് മുതൽക്കൂട്ടാണ്. ഇനിയുണ്ട് നമ്മോടൊപ്പം സർവശ്രീ വേണി ഇഗ്നീഷ്യസ്, സാഹോദര്യത്തിന്റെ കയ്യൊപ്പുമായി, സംഗീതത്തിന്റെ നിരവധി മേഖലയിലുള്ള അറിവുമായി. അവരുടെ സംഭാവനകളും അമൂല്യം. സിനിമ ഗാനശാഖയ്ക്കും ക്രിസ്തീയ ഭക്തിഗാനശാഖയ്ക്കും അവരുടെ ചിന്തകൾ, അവരുടെ അറിവുകൾ എല്ലാം നമ്മുടെ ഈ എപ്പിസോഡിന് മുതൽക്കൂട്ട് സ്വാഗതം ചെയ്യാം. സ്വാഗതം. പുതിയൊരു യാത്ര ഈ എപ്പിസോഡിൽ ആരംഭിക്കുകയാണ്. ആരുടെയാണ്, ആരുടെ സംഭാവനകളാണ്, ആരുടെ സംഗീത മേഖലയാണ് നമ്മൾ പങ്കുവച്ച് തുടങ്ങുക? ജോബ് ആൻഡ് ജോർജ് വേണി ഇഗ്നീഷ്യസ് പോലെ രണ്ടുപേരാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് ക്രിസ്തീയ സംഗീതം കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം കടന്നുപോയത് ജോർജ് സാറാണ്, പിന്നീടാണ് ജോബ് സാർ പോയത്. ജോബ് സാർ കെണച്ചിങ്കൽ വീട്ടിലാണ് ജനിച്ചത്, എറണാകുളത്ത്. 16/6/1929 June 16. ആ കാലത്ത് അദ്ദേഹം തനിച്ചാണ്, ജോർജ് സാർ ഇല്ല. ആദ്യകാലത്ത് ജോബ് സാർ തനിച്ച് സംഗീതം ചെയ്തിരുന്നു. ഒരു 10-ാം വയസ്സിലൊക്കെ അദ്ദേഹം സംഗീതത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സിത്താർ പഠനത്തിലേക്ക് തിരിഞ്ഞു. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി, സിംലയിലൊക്കെ പോയി. സിത്താർ പഠനം അദ്ദേഹത്തിന് വലിയൊരു ലഹരിയായി തീർന്നു. അങ്ങനെ സിത്താർ വായിച്ചാണ് അദ്ദേഹം സംഗീതം ചെയ്തിരുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വേണിക്കും ഇംഗ്ലീഷിനും അറിയായിരിക്കും. അപ്പൊ ഈ സിത്താർ വായിച്ച് സംഗീതം ചെയ്യുമ്പോൾ കുറേയധികം നേരം ഇങ്ങനെ പല രാഗങ്ങൾ വായിക്കും, ഹിന്ദുസ്ഥാനി രാഗങ്ങൾ. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് പുതിയ ട്യൂൺ കിട്ടും. അങ്ങനെയാണ് അദ്ദേഹം സംഗീതം ചെയ്തിരുന്നത്. ആദ്യം അദ്ദേഹം ചെയ്തിരുന്ന ഗാനങ്ങൾ നാടക ഗാനങ്ങൾ, നാടകത്തിന് ധാരാളം ഗാനങ്ങൾ ചെയ്തിരുന്നു, സംഗീതം ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം സിനിമയിലേക്ക് കടന്നു. ഒരു 10 സിനിമ അദ്ദേഹം സംഗീതം നിർവഹിച്ചിട്ടുണ്ട്. പിന്നീടാണ് ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതൽ തിരിച്ചത്. അങ്ങനെയാണ് വിശിഷ്ടങ്ങളായ നിരവധി ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ ഉണ്ടായത്. പ്രത്യേകിച്ചും അവരുടെ പരിചയം മൈക്കിൾ മനക്കിളച്ചൻ, മനക്കിളച്ചൻ, ബിഷപ്പ് കൊർണേലിസ് എലഞ്ഞിക്കൽ,
തുടങ്ങിയവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് കൂടുതൽ ഗാനങ്ങൾ ഉറവെടുത്തിട്ടുള്ളത്. അവരുടെ ഗാനങ്ങൾ സംഗീതം സംവിധാനം ചെയ്യുമ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് താളലയങ്ങൾ, ഹിന്ദുസ്ഥാനി സ്പർശം, അതുപോലെ തന്നെ ഭക്തിയുടെ ആ സാന്ദ്രത നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം, ഇവയെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ സംഗീതം ചെയ്തിട്ടുള്ളത്. 1970 അദ്ദേഹം ഗ്രേസിയെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചു. അതിനുമുമ്പ് തന്നെ സിനിമാരംഗത്ത് അവർ പ്രശോഭിച്ചിരുന്നു. കാരണം അല്ലിയാമ്പൽ കടവിൽ കിടന്നുണ്ടല്ലോ അല്ലേ, ആ ഗാനം വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ. ഈ ജോമാഷ്ക്ക് തനിച്ചാണ് ചെയ്തത് അദ്ദേഹം. അന്ന് കൂട്ടുകെട്ടില്ല, ഇല്ല, ഭക്തിഗാന രംഗത്താണ് കൂട്ടുകെട്ട്. ഇവര് സഹോദരങ്ങളാണോ? അല്ല, രണ്ട് ജോറി സാർ ഒരു അധ്യാപകനായിരുന്നു. ഓ ശരി. ബേണി ഇഗ്നേഷ്യസ് എന്ന് വെച്ചാൽ പോലെ എന്ന് പറഞ്ഞപ്പോ ഞാൻ രണ്ടുപേരും, ലക്ഷ്മികാന്ത് പാരലാൽ പോലെ തന്നെ. ശരി, രണ്ടുപേരായിരുന്നു. ജോറി സാർ ഒരു അധ്യാപകനായിരുന്നു ഗവൺമെന്റ് സ്കൂളിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിദ്ധികൾ, അദ്ദേഹം തബലിസ്റ്റ് ആയിരുന്നു. അപ്പൊ താളങ്ങളൊക്കെ കൂടുതലറിയാം. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന്, അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് മൈക്കൽ പനക്കലച്ചനാ തോന്നുന്നു അവരൊരുമിപ്പിച്ചത്, വേറെ പലരും ഉണ്ടായിരിക്കാം. അങ്ങനെ അവരുടെ കൂട്ടുകെട്ടിൽ ധാരാളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഉറവെടുത്തു. പിന്നീട് അവർ ആ രംഗത്ത് തന്നെ ദീർഘ ദൂരം സഞ്ചരിച്ച് വളരെ മികച്ച നിലയിൽ മികച്ച ക്രിസ്തീയ സംഗീത സംവിധായകർ. പിന്നീട് അവർ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയും അവരുടെ കയ്യൊപ്പുള്ള ഗാനങ്ങൾ പുറത്തിറങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹവുമായിട്ടുള്ള ചില ഓർമ്മകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ടുള്ള ചില ചിന്തകൾ അത് പങ്കുവച്ചുകൊണ്ട് തുടങ്ങാം. അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് ബന്ധമുണ്ട്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ അറിവുകൾ, അദ്ദേഹത്തിന് ചെറുപ്പകാലമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും പറയാം. കിണത്തിങ്കൽ വർഗീസ് മകൻ ജോബ്, അതാണ് കെ വി ജോബ്. ഓ, അച്ഛൻ പറഞ്ഞതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നതും കൂടി ഞാൻ ബാല്യകാലത്തെ പറ്റി സംസാരിച്ചോട്ടെ. ശരി. അതായത് 7 വയസ്സ് മുതൽ തന്നെ ആനിവാസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൊയറിലൂടെയാണ് ജോമാഷിന്റെ സംഗീത പ്രവേശനം. പിന്നെ ഒരു 11 വയസ്സായപ്പോൾ അദ്ദേഹം കർണാടക സംഗീതമാണ് പഠിച്ചത്. കർണാടക സംഗീതത്തിന് അദ്ദേഹത്തിന് 3 ഗുരുക്കന്മാരുണ്ടായിരുന്നു എറണാകുളത്ത് തന്നെയുള്ള. അതായത് രാജഗോപാലൻ ഭാഗവതരൻ, തൃപ്പൂണിത്തുറ രാഘവമേനോൻ, ശിവരാമൻ നായർ. ശിവരാമൻ നായർ എന്ന് പറഞ്ഞാൽ ദാസിയുടെയും ശിവരാമൻ നായരാണ് കൊച്ചിയിലുള്ള. അങ്ങനെ കർണാടക സംഗീതം പഠിച്ച ശേഷം അദ്ദേഹം പിന്നെ സിംലയിലും ഊട്ടിയിലും കുറെ നാള് ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചു. തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനൊക്കെ ഉള്ള ഒരു ആൽഫി എന്ന് പറഞ്ഞിട്ടൊരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു, വല്യപ്പച്ചന്റെ മകൻ. അവരും ഈ ജോബ് മാസ്റ്ററും ഇങ്ങനെ കുറച്ച് പേര് അന്നത്തെ സീനിയർ അന്നത്തെ കലാകാരന്മാരെല്ലാം കൂടി ചേർത്തിട്ട് ആസാദ് മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഒന്നോ രണ്ടോ ക്ലബ്ബുകൾ, മ്യൂസിക് ക്ലബ്ബുകളൊക്കെ ഉള്ളു എറണാകുളം കൊച്ചി ഭാഗത്തൊക്കെ ഉള്ളു. അതിൽ പ്രമുഖ ക്ലബ്ബായിരുന്നു ആസാദ് മ്യൂസിക് ക്ലബ്ബ്. ആസാദ് മ്യൂസിക് ക്ലബ്ബ് രൂപീകരിച്ചു. അതിനുശേഷം കാലത്തെ ആസാദ് മ്യൂസിക് ക്ലബ്ബിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജോമാഷപ്പ് ഈ സിംലയിലെയും ഊട്ടിയിലെയും പല കർണാടക സംഗീതത്തിന്റെ പഠനം ഇതെല്ലാം കൂടിയായിട്ട് ഒരു സംഗീതജ്ഞനായിട്ട് രൂപം പ്രാപിച്ചു കഴിഞ്ഞായിരുന്നു. ചെറുപ്പം മൂലം തന്നെ സംഗീത സംവിധാനത്തിനുള്ള താല്പര്യവും ജന്മനാ കിട്ടിയിട്ടുണ്ട്. ജോമാഷ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ പ്രാക്ടീസ്, കമ്പോസിങ്, അങ്ങനെ സംഗീത ചർച്ചകൾ, അങ്ങനെ സംഗീതത്തിന്റെ ഒരു മൂഡിലാണ്. അങ്ങനെ ആ സമയത്ത് വ്യാപാര അടിസ്ഥാനത്തിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വരുവായിരുന്നു. അങ്ങനെ ഒരു 1940 ആയപ്പോഴത്തേക്കും ജിതേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞിട്ട് സിത്താറിസ്റ്റിനെ പരിചയപ്പെട്ടു, ഉത്തരേന്ത്യൻ സിത്താറിസ്റ്റ്. അത് ഒരു വഴിത്തിരിവായി. അങ്ങനെയാണ് അദ്ദേഹത്തിനായിട്ടുള്ള പരിചയം ആണ് സിത്താറിന്റെ നിത്യ കാമുകനായിട്ട് മാറിയത്, മാസ്റ്റർ മാറുന്നത്. അതിനുശേഷം പിന്നെ ജിതേന്ദ്ര പ്രസാദുമായിട്ട് കുറെ നാൾ സഹോദരിച്ച് സിത്താറിന്റെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. പിന്നെ ഞാൻ കാണുമ്പോഴൊക്കെ CSE അധ്യാപകനായിരുന്നു, ഹാർമോണിയം സിത്താറൊക്കെ പഠിപ്പിക്കുന്ന ആളായിരുന്നു. എപ്പോഴും സിത്താർ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കും. ഞാൻ മാസ്റ്ററോട് ചോദിക്കും, മാസ്റ്റർ ഞാൻ രാവിലെ എഴുന്നിട്ടുണ്ടെങ്കിൽ സിത്താറ് വായിച്ചോണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന അച്ഛൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് വർക്കുകൾ. അങ്ങനെ അതിനിടയിൽ നിന്നാണ് ശങ്കരാടി അന്തരിച്ച നടൻ ശങ്കരാടി സെക്രട്ടറി ആയിരുന്ന ഒരു പ്രതിഭ ആർട്സ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ടായിരുന്നു. ആ ക്ലബ്ബ് നാടകങ്ങൾ ധാരാളം നടത്തുമായിരുന്നു. അതിന്റെ എല്ലാം സ്ഥിരം സംഗീത സംവിധാനം ജോ മാസ്റ്ററായി. അങ്ങനെ ജോബ് മാസ്റ്റർ സംഗീത സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഡയറക്ടർ ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും വലിയ ജീനിയസുകളിൽ ഒരാളായ PJ ആന്റണിയാണ്, ഭരത് PJ ആന്റണി. മിക്കവാറും നാടകങ്ങൾ സംവിധാനം ചെയ്തിരുന്നു. അങ്ങനെ വലിയ വലിയ കലാകാരന്മാരായിട്ടുള്ള കൂട്ടുകെട്ടുകളെല്ലാം കൊണ്ട് ഓരോ ദിവസവും അനുദിനം അദ്ദേഹം വലിയൊരു മ്യൂസീഷ്യനായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 100 നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ജോർജ് മാസ്റ്ററുമായിട്ടുള്ള
അതിന് ഇടയാക്കിയത് മനക്കി അച്ഛനാണെന്ന്, ജോസഫ് മനക്കൽ അച്ഛനാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ കൂടിച്ചേരലില് അതില് അനേകം നാടകങ്ങൾ അവർ അതിലൂടെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാടകങ്ങളുടെ പേരുകൾ യൂട്യൂബിലും അല്ല സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. അങ്ങനെ നാടകങ്ങളിലൂടെയാണ് പിന്നെ സിനിമയിലേക്ക് കിടക്കുന്നത്. ആദ്യകാലങ്ങളില് ജോർജ് മാസ്റ്റർ ജോലിയുള്ളതിന്റെ പേരിൽ ജോ മാസ്റ്റർ ഒറ്റക്കായിരുന്നു പോയിരുന്നത്. അങ്ങനെ 1964 ഒരാൾ കൂടി കള്ളനായി എന്നുള്ള സിനിമ ചെയ്യുന്നത്. അതിനുമുമ്പ് തന്നെ 60s പിജെ തോമസിന്റെ 60s തന്നെ അദ്ദേഹം സിനിമ ചെയ്യണം എന്നുള്ള, സിനിമയിൽ സംഗീതം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ചെന്നൈയിലേക്ക് മാറി. അന്നത്തെ മദ്രാസ് ഇപ്പൊ അവിടെ താമസിച്ചു. അങ്ങനെ കുറച്ച് വലിയ വലിയ മ്യൂസിക് ഡയറക്ടർമാരുടെ കീഴിൽ ഹാർമോണിസ്റ്റ് ആയിട്ടുമൊക്കെ പ്രവർത്തിച്ചു. പിന്നീട് 64 സ്വതന്ത്രമായിട്ട് സംഗീത സംവിധാനം ചെയ്യാനുള്ള ഒരു ചാൻസ് വരുന്നത്. അതിന് നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പീലീല ദാസിയറിനൊക്കെ നമുക്ക് പാടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിനും ദാസിയറിനും ബ്രേക്കായ ഒരു ചിത്രമാണ് റോസി. അത് 1965 അതില് ദാസിയേട്ടൻ പാടിയ പാട്ട് ഒരു കോറസ് ലീഡ് ചെയ്യുന്ന പാട്ടാണ്. അത് എഴുതിയത് പി ജെ ആന്നിയാണ്. പക്ഷേ അല്ലിയാമ്പൽ എന്നുള്ള പാട്ടാണ്, അത് റോസിയിലാണ്. ശരി, എവർ ഗ്രീൻ റൊമാന്റിക് ഇപ്പോഴും അത് റീമിക്സ് ആയിട്ട് വരുന്നുണ്ട്. എത്ര ആള് ഇനി സിനിമാ പാട്ടുകളും മലയാള ഗാനങ്ങളൊക്കെ മലയാളികളുടെ മനസ്സിലുണ്ടാവും, അത്രയും കാലം നിലനിൽക്കുന്ന ഒരു എവർ ഗ്രീൻ റൊമാന്റിക് സോങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു നിത്യഹരിത ഗാനം നമ്മൾക്ക് മലയാളികൾക്ക് സമ്മാനിച്ച ദാസേട്ടൻ തന്നെ ഇപ്പോഴും എടുത്ത് പറയുന്ന ഒരു ഗാനം. അത് ദാസിയേട്ടൻ വെച്ചിരുന്ന പാട്ടല്ല എന്നാണ് ദാസിയേട്ടൻ പറയുന്നത്. ദാസിയേട്ടൻ മറ്റേ കോറസ് ലീഡ് ചെയ്യുന്ന പാട്ട് പാടിയിട്ട് ദാസിയേട്ടൻ പുറത്തുപോയി, അവിടെ കൂട്ടുകാരെ കൂടിയൊക്കെ കളിച്ച് നടക്കുന്ന സമയത്താണ് പിന്നീട് വിളി വന്നത്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വിളിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു പാട്ട് കൂടി പാടണം. അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം ഏതാണ് എടുക്കേണ്ടത്, ഏതാണ് പരിചയപ്പെടുത്തേണ്ടത്? ആദ്യം ദൈവമാതാവിന്റെ തന്നെ ഒരു പാട്ടെടുക്കാം, വിമലെ അംബികെ എന്ന് തുടങ്ങുന്ന ഗാനം. അത് എഴുതിയത് കൊർണേലിയസ് പിതാവാണ്. കൊർണേലിയസ് പിതാവ് ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മാതാവിനെ പറ്റി. നൊവേന തന്നെ അദ്ദേഹത്തിന്റെയാണ്. അപ്പൊ വിമലെ അംബിക എന്ന ഗാനം അതിന്റെ ഹൃദ്യമായ സംഗീതം കൊണ്ടും രചന കൊണ്ടും ശ്രദ്ധേയമായി തീർന്നു. ആ ഗാനമാണ് നാം ആദ്യമായി സ്വീകരിക്കുന്നത്. ആദ്യഗാന സംഗീത സംവിധാനത്തിൽ പെടുന്ന ഒരു ഗാനം തന്നെയാണത് വിമലെ അംബിക. കുറെ കഴിഞ്ഞിട്ടാണ് ആദ്യ ഗാനങ്ങൾ, ഞാനൊക്കെ 5 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്കാണ് ആ പാട്ടുകളൊക്കെ കിട്ടുന്നത്. ശരി, അതിനുശേഷം സംഗീത സംവിധാനം തുടങ്ങി കുറെ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് വിമലെ അംബിക വന്നിട്ടുള്ളത് അല്ലെ. അതും ഒരു ഒരു സെമി അർത്ഥശാസ്ത്രീയ ഗാനം എന്ന് വേണമെങ്കിൽ പറയാം. അതെ അല്ലെ, നല്ല നല്ല ഗഹനമുള്ള ഒരു മെലഡി എന്ന് പറഞ്ഞു, രാഗാധിഷ്ഠിതമായിട്ടുള്ള മെലഡി പറയാൻ പറ്റില്ല. പരിശുദ്ധ അമ്മയുടെ ഗാനങ്ങളിൽ വന്നിട്ടുള്ള ഗാനങ്ങളിൽ ഒരു വ്യത്യസ്തമായ അല്ലെ. വിമലെ അംബികെ നിന്നുടെ സവിധയിൽ, അമ്മയുടെ സവിധത്തിലേക്ക് വരുന്ന ഒരു ഗാനം, മനോഹരമാണ്, കേട്ടു നോക്കൂ. വിമലേ അംബികേ നിന്നോട് സവിധേ
1940 ജിതേന്ദ്ര പ്രസാദ് എന്ന സിത്താറിസ്റ്റുമായി കൂടി ചേർന്ന ശേഷം അദ്ദേഹത്തിന്റെ സംഗീതത്തോടുള്ള ആഭിമുഖ്യം വേറൊരു തരത്തിലായി. ഉത്തരേന്ത്യൻ സംഗീതവുമായിട്ട് വളരെയധികം ഇഴുകി ചേർന്നു. ആ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന് സിനിമാ മോഹം ഉണ്ട്. 1960 ചെന്നൈയിലേക്ക്, ഇന്നത്തെ ചെന്നൈ, അന്നത്തെ മദ്രാസ്. മദ്രാസിൽ പോയി ഒരു 3-4 വർഷം മറ്റ് സംഗീത സംവിധായകരുടെ കീഴിൽ ഹാർമോണിസ്റ്റായും മറ്റു പല സ്റ്റുഡിയോകളിലൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കിയിട്ടാണ് 1964 ഒരാൾ കൂടി കള്ളനായി എന്നുള്ള സിനിമ സംഗീത തോമസിന്റെ പി എ തോമസിന്റെ പടം വരുന്നത്. അതില് ദാസിയേട്ടൻ പാടിയിട്ടുണ്ട്, പീലയില പാടിയിട്ടുണ്ട്, അവർ രണ്ടുപേരും പാടിയിരിക്കുന്നത്. പക്ഷെ ആ പാട്ട് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ പോലും മദ്രാസിലുള്ള സിനിമാ മേഖലകളിലും അത് കേട്ട് ആളുകളിലെല്ലാം ഒരു വ്യത്യസ്ത അനുഭവപ്പെട്ടു. നല്ല ഓർക്കസ്ട്രേഷൻ, പുതിയ രീതിയിലുള്ള ഈണങ്ങൾ, അന്നുവരെ കേട്ട തഴമ്പിച്ച ഈണങ്ങളല്ല, മറ്റൊരു വ്യത്യസ്ത ശൈലി വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് റോസി എന്ന പിറ്റേ വർഷം തന്നെ എന്ന സിനിമ അല്ലിയാമ്പൽ ഒക്കെ പിറക്കാനുള്ള കാരണം അതാണ്. ഇനി ഏത് ഗാനമാണ് ബഹുമാനപ്പെട്ട ജോമാഷ് നമുക്ക് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കൊടുക്കേണ്ടത്? വളരെ ശ്രദ്ധേയമായൊരു ഗാനമാണ്, അതും പറഞ്ഞ ലക്ഷ്മിതാവിന്റെ തന്നെയാണ്, ശാന്ത പ്രശാന്തം. ഈ ഭവനം, ഈ ഭവനം വളരെ ശ്രദ്ധേയമായ ഗാനമാണ്. അത് സംഗീതം ചെയ്തപ്പോൾ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. കാരണം ജോമാഷ് അതിനകത്ത് പ്രത്യേകം ശ്രദ്ധ പതിച്ചിട്ടുണ്ടാകണം. ജോബ് ആൻഡ് ജോർജ് ഒരുമിച്ച് ചെയ്തൊരു ഗാനമാണ്. അതുകൊണ്ട് തന്നെ അത് അവർ തമ്മിലുള്ള ഐക്യത്തിന്റെ ഒരു നിദാനം കൂടിയാണെന്ന് പറയാം. വളരെയധികം ശ്രോതാക്കളെ ആകർഷിക്കുകയും പ്രത്യേകിച്ച് ദേവാലയത്തെപ്പറ്റി, സ്വർഗീയമായ ദേവാലയത്തെപ്പറ്റി ഒരു പ്രത്യേക കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഗാനമെന്ന നിലയിൽ അത് വളരെയധികം എന്നും അനുസ്മരിക്കപ്പെടും. ശബ്ദത്തിൽ ശാന്ത പ്രശാന്തം എന്നുള്ള മോഹനരാഗത്തിലെ ശാന്തമായ സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ ശാന്തത വന്നു പോകും. അത് എടുത്തു പറയേണ്ടതാണ്. ശാന്തം എന്നുള്ള ആ മന്ത്രസ്ഥായിലുള്ള ആലാപനം, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അച്ഛൻ പറയുന്ന ആ വാക്കുകളുടെ ചുവട് പിടിച്ച് പറയുമ്പോൾ അതിന്റെ സംഗീതം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശാന്തപ്രശാന്തം ഈ ഭവനം, ശാന്തി നികേതനം ദേവാലയം ആണ്. അപ്പോ അത് എത്ര കണ്ട് ശാന്തത അതിൽ ഉൾക്കൊള്ളിക്കാമോ, ആ ശാന്തത സംഗീതത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വരികളും അതിമനോഹരം തന്നെയാണ്. അത് ഏറ്റവും ഈ പിതാവും ജോമാഷും തമ്മിൽ ഒരു ഇതുപോലെ തന്നെ ഒരു ബ്ലെൻഡിങ് ഉണ്ട്. അത് ആ വരികളുടെ ഉള്ളിൽ ഇറങ്ങിച്ചെന്നിട്ട് സംഗീതം. പിതാവ് എഴുതി കഴിഞ്ഞാൽ ആദ്യം ഫോൺ ചെയ്യണ ജോബേ എന്നാണ് പിതാവിനെ പറഞ്ഞിട്ടുള്ളതാണ്. ഓ ശരി. നമ്മൾ സംഗീത സംവിധായകരായിരിക്കെ അല്ലെങ്കിൽ ഒരു ഗാനരചയിതാവുമായിട്ട് ഇപ്പൊ നിങ്ങൾ സംഗീത സംവിധായകരായോണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു കോൾ നിങ്ങൾക്കും ഈ രീതിയിൽ ഒരു കെമിസ്ട്രിയുടെ അങ്ങാപ്പുറത്ത് നിന്ന് വരാറുണ്ടോ? തീർച്ചയായിട്ടും. അതാ ചോദിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഞങ്ങൾ ഓണപ്പാട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഷിബു ചക്രവർത്തി ആയിട്ടുള്ളൊരു കെമിസ്ട്രി അതായിരുന്നു. ഞങ്ങൾ ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നാണ് ഞങ്ങൾ സിനിമയിലേക്ക് കടക്കുന്നത്. ഷിബു 11 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ പല പല ക്രിസ്ത്യൻ ഡിവോഷനില്, ഹിന്ദു ഡിവോഷനില്, മുസ്ലിം ഭക്തിയാനങ്ങള്, ഓണപ്പാട്ടുകള്, പിന്നെ ഇഷ്ടംപോലെ പാട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കിയത്. ശരി, ഷിബു ചക്രവർത്തി വിളിക്കുന്നു, ഷിബുവിന് അങ്ങനെ ഒരു ചിന്ത ഉള്ള പോലെ തന്നെ അതേ ഒരു ചിന്തയും അതേ ഒരു മനോഭാവവും അങ്ങനെ ഒരു കെമിസ്ട്രി നിങ്ങൾക്കും അങ്ങോട്ട് തിരിച്ചും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു കൂട്ടുകെട്ടായിരുന്നു. പക്ഷെ അത് സിനിമയിൽ വന്നപ്പോൾ അധികം ഞങ്ങൾക്ക് ഷിബു ചക്രവർത്തിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ കൈതപ്പുറം രമേശൻ നേർ, അങ്ങനെ ഒരു ആ ഒരു എല്ലാം കൂടി ചേരുന്നതാണല്ലോ. ഞങ്ങൾ മാത്രം വിചാരിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അല്ല, അത് എല്ലാവരുമായിട്ടും ഈ ഒരു ബ്ലെൻഡിങ് കിട്ടില്ല, കിട്ടണമെന്നില്ല. അല്ലെ, വളരെ ചുരുക്കം ചില വ്യക്തിത്വങ്ങളോട് മാത്രം അല്ലെങ്കിൽ അവരുടെ രചനയോട് മാത്രം തോന്നുന്ന ഒരു അഭിരുചിയും ഒരു ബ്ലെൻഡിങ്ങും അല്ലേ. അപ്പൊ അത് എല്ലാ കലാകാരന്മാർക്കും ഇങ്ങനെ ഒരു ഒരു നിലവാരം, ഇങ്ങനെ ഒരു ബ്ലെൻഡിങ്, ഒരു ഒരു പരസ്പരം എവിടെയോ ഒരു ടച്ചിങ് ഉണ്ട്. ആ ടച്ചിങ് ആണ് അതിനെ ഹൈക്കിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഗാനത്തിന്. മാത്രമല്ല, ആ ഒരു ഗാനരചയിതാവിന്റെ ശൈലിയും സംഗീത സംവിധായകന്റെ ശൈലിയും രണ്ടുകൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക മറ്റാർക്കില്ലാത്തൊരു ഒരു സൃഷ്ടിയായിട്ട് അവിടെ ഉണ്ടാകുന്നു. ആ സൃഷ്ടി യുണീക് ആയിരിക്കും. അത് ആ ഒരു കോമ്പിനേഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അത് ജനങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട്, ആ ഒരു കോമ്പിനേഷനിൽ നിന്നുള്ള മനോഹരമായ സൃഷ്ടികൾ വീണ്ടും വീണ്ടും. ശാന്തപ്രശാന്തം ഈ ഭവനം, ശാന്തി നികേതനം ദേവാലയം, ദേവാലയം പിതാവിന്റെ ഭവനം, യേശുവിന്റെ ഭവനം, അത് ശാന്തി നികേതനമാണ്, ശാന്തപ്രശാന്തമാണ്. അതുപോലെ തന്നെയാണ്
ദൈവത്തിന്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവും ഒരു സക്രാരിയായി മാറും എന്നെല്ലാം കേട്ടിട്ടില്ലേ? ഹൃദയവും ഒരു ദേവാലയമായി മാറും എന്ന് കേട്ടിട്ടില്ലേ? തീർച്ചയാണ്. ഈ ശാന്തതയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഈ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ വരികളുടെ അർത്ഥം തന്നെയാണ്, ശാന്തപ്രശാന്തം, ശാന്തി നികേതനം. വലിയ ശാന്തി കൊണ്ട് നിറയും, കാരണം ദൈവത്തിന്റെ ഭാവം ശാന്തതയുടെ ഭാവമാണ്. അപ്പോ ഈ വരികൾ നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ പാടുമ്പോൾ ഓർക്കേണ്ടതും അത് തന്നെ, എന്റെ ഹൃദയവും ഈ ദേവാലയം കണക്കെ ശാന്തമായിരിക്കാൻ എന്നും കനിയണമേ. ഈശോയെ, അങ്ങ് എഴുന്നള്ളി വരുന്ന എവിടെയോ അവിടം ദേവാലയമാണ്. അങ്ങന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നാൽ എന്താ, എന്റെ ഈ ഹൃദയവും ദേവാലയം. അങ്ങനെ ഒരു ശാന്തത, ഒരു വലിയ ആഴമേറിയ സമാധാനം എന്നിലും ഉണ്ടാകണമേ, എഴുന്നള്ളി വരണമേ. പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഈ ഗാനം കേൾക്കുക. ശാന്തം ഈ ഭവനം, ശാന്തിനികേതനം ദേവാലയം, ശാന്തിനികേതനം ഈ സദനം, ശാന്തപ്രശാന്തം ദേവാലയം, ശാന്തപ്രശാന്തം ഈ ഭവനം, ശാന്തിനികേതനം ദേവാലയം, ശാന്തിനികേതനം ഈ സദനം, ശാന്തപ്രശാന്തം ദേവാലയം.
ശാന്തിനികേതനം ദേവാലയം ശാന്തിനികേതനം ഈ സദനം ശാന്ത പ്രശാന്തം ദേവാലയം ശാന്ത പ്രശാന്തം ഈ ഭവനം ശാന്തിനികേതനം ദേവാലയം ശാന്തിനികേതനം ഈ സദനം ശാന്ത പ്രശാന്തം ദേവാലയം. ജോമാഷിലെ എപ്പിസോഡ് ചുരുക്കി നിർത്തേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. സമയപരിമിതി മൂലം നമുക്ക് ഇനിയും പോകേണ്ടതായിട്ടുണ്ട് അല്ലേ അച്ഛാ? ഇനിയും ധാരാളം ഗാനങ്ങളുണ്ടല്ലോ. അതെ, നമുക്ക് ഇനിയും പോകണം. എന്തായാലും നിങ്ങൾ തന്ന വിലപ്പെട്ട സമയത്തിന് നന്ദി അറിയിക്കുന്നു. എന്നും ഇതുപോലെ ശുഷ്കാന്തിയോടെ ഊർജ്ജസ്വലതയോടെ ആകാനുള്ള എല്ലാ കൃപയും ശക്തിയും പരിശുദ്ധാത്മാവിന്റെ നിറവും എന്നും ഉണ്ടാകട്ടെ. നന്ദി. നമ്മൾ ഈ എപ്പിസോഡിൽ ജോബ് ആൻഡ് ജോർജ്, ജോബ് മാഷ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം, അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, അതുപോലെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ, രണ്ട് ഗാനങ്ങൾ പരിചയപ്പെട്ടു. ഇനിയും തുടർന്നുള്ള എപ്പിസോഡുകളിൽ അദ്ദേഹത്തിന്റെ സംഗീത സംവിധാന മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സ്മൃതിഗീതം യാത്ര ചെയ്യുക. ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. മറ്റൊരെപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിലാണ് കേട്ടോ. നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം